സന്ദീപ് വാര്യർ നമസ്തേ. ഇത് പ്രദീപാണ്, ഒപ്പം രജനിയുമുണ്ട്. വളരെ ശക്തമായ ഒരു സന്ദേശം അല്ലെ, കട്ടിംഗ് സൗത്തുമായി രംഗത്തിറങ്ങിയ മാധ്യമ ഇന്റലക്ച്വൽ ജാടകൾക്കെതിരെ, അതല്ലെങ്കിൽ കൃത്യമായ വിഘടനവാദത്തിനെതിരെ ബ്രിഡ്ജിംഗ് സൗത്ത് എന്ന മാധ്യമ കോൺക്ലേവ്. സന്ദീപ് ജി, തീർച്ചയായിട്ടും നമുക്കറിയാം, കുറഞ്ഞ കുറച്ചു കാലമായിട്ട്, പ്രത്യേകിച്ച് 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം, രാജ്യത്തെ ഒന്നിപ്പിക്കാനുള്ള, രാജ്യത്തെ ആശയപരമായും അതുപോലെ തന്നെ ഭൂമിശാസ്ത്രപരമായും ഒക്കെ, പലപ്പോഴും നിയമപരമായും ഒക്കെ വിഘടിച്ച് നിന്നിരുന്ന ഭൂപ്രദേശങ്ങളെ ഒരുമിപ്പിച്ചുകൊണ്ട് രാജ്യത്തിന്റെ ഐക്യത്തെ ഊട്ടിയുറപ്പിക്കാൻ നടത്തിയിട്ടുള്ള ഒരു വലിയ പരിശ്രമമുണ്ട്. Article 370 അബ്രഗേഷൻ ഉൾപ്പെടെയുള്ള നടപടികൾ, അതുപോലെ തന്നെ രാജ്യത്തെ നിയമങ്ങളിലെ പല നിയമങ്ങളെയും ഏകീകരണം, GST ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ രാജ്യത്തെ ഏകോപിപ്പിക്കുക, രാജ്യത്തെ ഐക്യപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി മുന്നോട്ട് പോയ സമയത്ത് രാജ്യത്തുടനീളം ഒരു ദേശീയ ബോധം രൂപപ്പെടുകയും ആ ദേശീയ ബോധത്തിന്റെ ഭാഗമായി ജനങ്ങൾ കൂടുതലായിട്ട് വളരെ ദേശസ്നേഹികളായിട്ട് മാറുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ, രാജ്യത്തെ വിഘടിപ്പിക്കാൻ വേണ്ടി രാജ്യത്തിന്റെ ശത്രുക്കൾ അച്ചാരം കൊടുത്ത് പ്രവർത്തിപ്പിക്കുന്ന അവരുടെ ചില ഏജൻസിയുടെ കട്ടിംഗ് സൗത്ത് എന്ന ഒരു അജണ്ടയുമായിട്ട് രംഗത്തിറങ്ങി. ദക്ഷിണ ഭാരതം ഉത്തരഭാരതത്തിന് വ്യത്യസ്തമാണ്, വ്യതിരിക്തമാണ്, സംസ്കാരം വ്യത്യസ്തമാണ് എന്നൊക്കെ പലതരത്തിലുള്ള നെറേറ്റീവുകൾ ബിൽഡ് ചെയ്തുകൊണ്ട് രാജ്യത്തെ ഭിന്നിപ്പിക്കാനുള്ള ഒരു പരിശ്രമമാണ് ഇക്കൂട്ടർ നടത്തിയത്. വലിയ തോതിലുള്ള ബൗദ്ധിക രംഗത്ത് വലിയ തോതിലുള്ള പരിപാടികൾ നടത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ജനങ്ങളെ സ്വാധീനിക്കാൻ തക്കവണ്ണമുള്ള വ്യക്തികളെ അണിനിരത്തിക്കൊണ്ട്, മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട്, മാധ്യമ താളുകൾ ഉപയോഗിച്ചുകൊണ്ടൊക്കെ വലിയ പ്രചണ്ഡമായ പ്രചരണം ഇതിനു വേണ്ടി നടന്നു. ഇതിനുവേണ്ടി വലിയ തോതിൽ ഫണ്ട് ഒഴുക്കപ്പെട്ടു. വിദേശ രാജ്യങ്ങളിൽ നിന്ന്, ശത്രു രാജ്യങ്ങളിൽ നിന്നൊക്കെ വലിയ തോതിലുള്ള ഫണ്ട് ഇതിനുവേണ്ടി ഒഴുക്കപ്പെട്ടു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഇത്തരം ചിത്രശക്തികളുടെ പുണ്യാളുകളായിട്ടുള്ള ചില ആളുകൾ അതിനുവേണ്ടി ആസൂത്രിതമായി രംഗത്തിറങ്ങി, അതിനുവേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി. സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ രാജ്യത്തെ വിഘടിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയത്ത് നമ്മുടെ രാജ്യത്തിന് ഒരു ചരിത്രമുണ്ട്, നമ്മുടെ മണ്ണിനൊരു ശക്തിയുണ്ട്. ഇത്തരം പ്രതിലോമ ശക്തികൾ ഉടലെടുക്കുന്ന സമയത്ത് എല്ലാ കാലത്തും ഭഗവാൻ പറഞ്ഞിട്ടുള്ളതുപോലെ അധർമ്മത്തെ നിഗ്രഹിക്കാൻ വേണ്ടി ധർമ്മത്തിന്റെ ഉദയം കണ്ടേ വെച്ചു. അങ്ങനെ ധർമ്മത്തിന്റെ ഉദയമായിട്ടാണ്, ധർമ്മത്തിന്റെ പുനഃസ്ഥാപനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമമായിട്ടാണ് കേസരിയുടെ ഈ കോൺക്ലേവിനെ ഞാൻ കാണുന്നത്, അത് ബ്രിഡ്ജിംഗ് സൗത്ത് എന്ന കോൺക്ലേവിനെ കാണുന്നത്. രാമസേതു കെട്ടിയതുപോലെ, ഭഗവാൻ രാമസേതു കെട്ടിയതുപോലെ, സീതാദേവിയെ രക്ഷിക്കാൻ വേണ്ടി കെട്ടിയ രാമസേതു പോലെ ഒരു ഒരു പാലം കെട്ടുകയാണ്. സൗത്തും നോർത്തും തമ്മിൽ ഡിവൈഡ് ഇല്ല, പക്ഷെ അദൃശ്യമായ ഒരു ഡിവൈഡ് ഉണ്ടാക്കാൻ, ഒരു ഭിന്നിപ്പുണ്ടാക്കാൻ രാജ്യവിരുദ്ധ ശക്തികൾ നടത്തിയിട്ടുള്ള പരിശ്രമത്തെ വെല്ലുവിളിച്ചുകൊണ്ട്, അത് ഇല്ലാതാക്കിക്കൊണ്ട് കേസരി നടത്തുന്ന ഈ പുതിയ പാലത്തിന്റെ നിർമ്മാണം, ബ്രിഡ്ജിംഗ് സൗത്ത്, തീർച്ചയായിട്ടും സ്വാഗതാർഹമാണ്. ഈ പരിപാടിക്ക് എല്ലാ ഭാവുകങ്ങളും നേരുകയാണ്.